എൻ്റെ ക്ലൈമാക്സിന് തൊട്ട് മുന്നേ ഉള്ളത് പൃഥ്വിരാജ് വിഷം കഴിച്ചിട്ട് ബിജു മേനോൻ വന്നത് ഫേക്കാണെന്ന് പറയപ്പെടുകയും അത് പക്ഷേ അവരുടെ കൂട്ടത്തിൽ കയറി വണ്ടിയിൽ ആ ആംബുലൻസ് വരുന്നു, ആംബുലൻസിനകത്തേക്ക് ആളിനെ എടുത്തിട്ട് ആംബുലൻസ് പോകുന്നത് വരെ ഉള്ള ഷോട്ട് തുടങ്ങിയിരിക്കുന്നത്. ആദ്യത്തെ രണ്ട് ഷോട്ട് ഇയാൾ വലിയൊരു വൈഡ് ആംഗിളിൽ ബിജു മേനോൻ പുറത്തേക്ക് വരുന്നു, എല്ലാവരും നോക്കുന്നു, ആരും ഇല്ലല്ലോ നോക്കി ഇങ്ങനെ ആക്കിയിട്ട് ഹലോ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ വിളിച്ച് കൂട്ടാൻ തുടങ്ങുന്നതാണ്. ആ ആദ്യത്തെ ഒരു വിളി കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് കട്ടെന്ന് പറയുന്നത് കടലിനകത്തുനിന്നാണ്, കടലിൻ്റെ തിരയൊക്കെ നടിക്കുന്നുണ്ട്, ഏറ്റവും വൈഡായിട്ട് ഈ ദ്വീപ് ഇങ്ങനെ കാണാം നമുക്ക്, അതിൽ നിന്ന് ആ വീടും കാണാം. അപ്പോൾ കടലിനകത്ത് ഒരു ഹെലിക്യാമൊക്കെ വെച്ചിട്ട് ഷോട്ടാണെന്നാണ് ഫീൽ. അവിടുന്ന് നമ്മളത് വന്നു, കടലിനകത്ത് നിന്ന് ക്യാമറ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആൾക്കാരെയൊക്കെ വിളിക്കുന്നു. അപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ അതിലേക്ക് കൂടിയൊക്കെ വരുന്നത് കാണാനുണ്ട്. അവരൊക്കെ അടുത്തെത്തുമ്പോൾ നമ്മൾ ബിജു മേനോൻ്റെ അടുത്തെത്തുന്നു, അതായത് കടലിൽ നിന്ന് ക്യാമറ വീടിനടുത്തെത്തുന്നു. അത് കഴിഞ്ഞിട്ട് വീടിനകത്തേക്ക് കയറി രാജുവിനെ, പൃഥ്വിരാജ് ഇവിടെ കിടക്കുന്നുണ്ട്, പൃഥ്വിരാജിനെ കാണിക്കുന്നു. എന്നിട്ട് അപ്പം നോക്കുമ്പോൾ മറ്റേ ആൾക്കാരൊക്കെ വേറെ ആൾക്കാരെ വിളിക്കുന്നു, അവരൊക്കെ ജനലിൻ്റെ പുറത്തുകൂടി ആൾക്കാർ വരുന്നു. ഇവർ നോക്കുമ്പോൾ ജനലിൻ്റെ പുറത്തുനിന്നും, അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ പ്രോബ്ലംസ് ഞാൻ പിന്നെ പറയാം, അതിനൊക്കെ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു ഞാൻ പിന്നെ പറയാം. പക്ഷേ സീക്വൻസ് ഇതാണ്, ഒന്ന് ആളുകൾ വരുന്നു, പുറത്തുനിന്നുള്ള കുറച്ച് ആൾക്കാർ വീണ്ടും ഓടിക്കൂടുന്നു. അപ്പം നമുക്ക് കാണുമ്പോൾ കടലും അവരെയൊക്കെ കാണാൻ പറ്റുന്നു. അവരെ കണ്ട് നമ്മൾ അവരുടെ കൂട്ടത്തിലേക്ക് വീണ്ടും പോയി തിരിച്ച് അവരുടെ പ്രോബ്ലംസൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അപ്പോഴത്തേക്കും അവിടുത്തെ ഒരു മുതലാളി എത്തുന്നു. അവരെ പിടിച്ച് നമ്മൾ വീണ്ടും പൃഥ്വിരാജിൻ്റെ അകത്തേക്ക്, വീട്ടിനകത്തേക്ക് നമ്മൾ വീണ്ടും പോകുന്നു. അവിടുന്ന് പൃഥ്വിരാജൻ എല്ലാവരും കൂടി താങ്ങി പിടിച്ചപ്പോഴത്തേക്കും ഇത് വന്ന് നിൽക്കുന്നു, ആംബുലൻസ് വന്ന് നിൽക്കുന്നു. ആംബുലൻസ് വന്ന് നിൽക്കുമ്പോൾ വീണ്ടും രാജുവിനെ താങ്ങി പിടിക്കുന്നു, നമ്മൾ കാണിക്കുന്നു. വീണ്ടും നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോയി ഇയാളുടെ രാജുവിൻ്റെ കൂട്ടത്തിലേക്ക് കയറി രാജുവിനെ ആംബുലൻസിലേക്ക് കയറ്റുന്നു. നമ്മൾ ആംബുലൻസും കടലും വീടും എല്ലാം കൂടി വീണ്ടും കാണിക്കുന്നു. ആംബുലൻസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, ആംബുലൻസ് മുന്നോട്ട് വരുന്നു, നമ്മളങ്ങനെ ഫോളോ ചെയ്യുന്നു. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ആംബുലൻസിനെ വിട്ട് ആംബുലൻസ് ഇങ്ങനെ പോകുന്നു. ഇത്രയും ഷോട്ടുണ്ട്. ഇത് സ്ക്രിപ്റ്റിനകത്ത് കഥ പറയുമ്പോൾ, സിനിമ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ ഈ ഒക്ടോബറിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതെങ്കിൽ നമ്മളൊരു മാർച്ചിൽ രണ്ട് ഡിസ്കഷൻ തുടങ്ങിയിട്ടുണ്ടാവും. ഈ മാർച്ചിൽ നമ്മൾ കഥ പറയുമ്പോൾ മുതൽ ഈ ഷോട്ട് നമുക്കറിയാം ഇതിങ്ങനെ സംഭവിക്കണം എന്ന്. അപ്പോൾ അതിന് വേണ്ട എന്തൊക്കെ വേണം, അതിന് എക്യുപ്മെൻറ്റ്സ് വേണം. അപ്പോൾ അതിന് നമ്മളപ്പം ശിശുവാണ് നമ്മൾ. അപ്പം ഇതുവരെ മലയാള സിനിമയിൽ ഇത്തരം സാധനങ്ങൾ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. അതിന് ചെറിയ എക്യുപ്മെൻറ്റ്സ് പോരാ. ഇവിടെ ചിലപ്പോൾ കൊച്ചിയിലാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആവും, കാര്യം അതിൻ്റെ എക്യുപ്മെൻറ്റ്സൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഇത് ലക്ഷദ്വീപിലാണ് നമ്മൾ ചെയ്യുന്നത്, അവിടെ ചെന്നിട്ട് എന്താണെന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സാധനം നമ്മൾ വളരെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് അതിന് ജിമ്മി ജിപ്പാണ് വേണ്ടത്. ആ ജിമ്മി ജിപ്പ് കടലിലേക്ക് നീട്ടിയിടണം. അപ്പോൾ കടലിലേക്ക് നീട്ടിയിടണമെങ്കിൽ എത്ര ലെങ്ത് ഉണ്ടാവണം, ആ ലെങ്ത്തിൽ ഒരു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജെർക്കില്ലാതെ ക്യാമറ വരാൻ വേണ്ടിയിട്ട് എന്ത് എക്യുപ്മെൻ്റ് ഉണ്ട്. വീടിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പം ഫോട്ടോഗ്രാഫിയൊക്കെ മൊബൈലിൽ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. കാര്യം വീടിനകത്ത് നിന്ന് കത്തിക്കിടക്കുന്ന ഒരു കടലിലേക്ക് നോക്കുമ്പോൾ വീടിനകത്ത് നിൽക്കുന്ന ഒരാൾ ഇരുണ്ടിരിക്കും, കത്തിക്കിടക്കുന്ന കടൽ, അല്ലെങ്കിൽ വീടിനകത്ത് നിൽക്കുന്ന ഒരാൾ കുറച്ച് വെളുത്തിരിക്കണമെങ്കിൽ കത്തിക്കിടക്കുന്ന കടൽ കാണത്തില്ല, അതിങ്ങനെ ഭയങ്കര വൈറ്റായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഇത്തരം ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ എങ്ങനെ ലൈറ്റ് ചെയ്യണം, അതിനെന്തൊക്കെ എക്യുപ്മെൻ്റ് അതിനകത്ത് വേണം, അപ്പോൾ ഇതൊക്കെ അന്നത്തെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു 2014 ഗിംബൽ എന്ന് പറഞ്ഞ സാധനം, ഇപ്പോൾ എല്ലാവരും കല്യാണത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഗിംബൽ. ഞാനത് അന്ന് ഇവിടെ ഗിംബലില്ല, ചെന്നൈയിൽ മാത്രമേ ഉള്ളൂ. അന്ന് ഇവിടെ കേരളത്തിനകത്ത് ഗിംബൽ ഞാൻ അന്നും ഒരു പ്രാവശ്യം മലേഷ്യയിൽ പോയപ്പോൾ മലേഷ്യയിൽ ചെന്ന് അവിടെ നിന്ന് കണ്ടുപിടിച്ച് അവിടെ ഒരു ഇതൊക്കെ കണ്ടുപിടിച്ച് അവിടെ നിന്ന് ഗിംബൽ എടുത്തുകൊണ്ട് വന്ന് ഒരാളെ വെച്ച് ഇവിടെ വെച്ച് ഒന്നോ രണ്ടോ ആഴ്ച പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു, ഇങ്ങനെ സംഭവം ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് മൂന്ന് റിങ് ഉണ്ട്, രണ്ട് മൂന്ന് റിങ് ആരും ഇല്ല അവിടെ, ആദ്യം ഗിംബൽ തന്നെ വരുന്നത് ആദ്യം. അപ്പോൾ മൂന്ന് റിങ് ഇടണം, എക്സ്പോഷർ മറ്റേ കുറച്ച് ചെറിയ ഷോർട്ട് ലെൻസ് ഇട്ട് എന്നാൽ വൈഡ് ചെയ്യണം, അങ്ങനെ കുറച്ച് മൂന്ന് റിങ് ഇടണം. ആ റിങ്ങൊക്കെ ഇട്ട് റെഡിയാക്കി ഇങ്ങനെ ഒരു സിസ്റ്റം ചെയ്തെടുത്ത് കഴിഞ്ഞ് ആ സാധനം വരുമ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ ആൾക്കാരതിനെ കുറിച്ചൊന്നും ബോധറല്ല. ആൾക്കാർക്ക് എന്തോ, ആൾക്കാർക്ക് ഈ സീക്വൻസ് എങ്ങനെയാണ് അതിൻ്റെ ഫീലിൽ കിട്ടുക, സിമ്പിൾ. ആൾക്കാരത് നന്നായിട്ട് ഫീൽ ചെയ്തു, അത് ഗംഭീര ഫീലായിരുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ഷോട്ടിനെ കുറിച്ച് പോലും ആരും അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ആ ഷോട്ട് എടുക്കാൻ അല്ലെങ്കിൽ ആ ഫീല് സിനിമയിൽ ഉണ്ടാക്കാൻ ഇതുപോലെ
ഇത്രയും ഞാൻ പഠിക്കുകയും അത് ഇത്രയും എക്യുപ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരാനുള്ള ആവശ്യമുണ്ടെന്ന് അറിയുകയും ഇത് മറ്റുള്ളവർ ചോദിക്കുകയും പഠിക്കുകയും ഇതിനെക്കുറിച്ച് പ്രാക്ടീസ് ചെയ്യുക, രണ്ടാഴ്ചയ്ക്ക് ഇരുന്ന് കുത്തിയിരുന്ന് പ്രാക്ടീസ് ചെയ്യുക. അത് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് അത് സീനിലേക്ക് സ്ക്രീനിലേക്ക് വരുമ്പോഴാണ് ഓ ഫൈൻ ഇതിങ്ങനെയാണല്ലോ സംഭവം എന്ന് മറ്റ് ടെക്നീഷ്യന്മാർ ടെക്നിക്കലി കാണും. പക്ഷേ ആസ് എ ഒരു പ്രേക്ഷകനെന്നുള്ള നിലയ്ക്ക് കാണുമ്പോൾ ഇതിൻ്റെ ഫീല് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാ കാര്യത്തിലും ലാസ്റ്റ് നമ്മൾ അൾട്ടിമേറ്റ്ലി ചെന്നെത്തുന്നത് ഒരു സീൻ വായിക്കുമ്പോൾ ആ സീൻ വായിച്ച ഫീൽ നമുക്ക് പ്രേക്ഷകന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ബേസിക്കലി നമ്മൾ എന്ത് സംഭവിച്ചാലും ഇനിയിപ്പോൾ ലൈറ്റ് അവിടെ നിന്ന് വെച്ചാലും ഇവിടെ നിന്ന് വെച്ചാലും ഒരു സീൻ വായിക്കുമ്പോൾ പ്രേക്ഷകന് കിട്ടുന്ന ഒരു ഫീൽ, ആ ഫീൽ എന്താണോ അതൊട്ടും ചോരാതെ ചിലപ്പോൾ ഒരുപാട് മുന്നിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് നമ്മുടെ ജോലിയിൽ, നമ്മുടെ ആസ് എ ക്യാമറമാൻ എന്നുള്ള തരത്തിൽ ഞാൻ, ചിലപ്പോൾ എഡിറ്റർ എന്നുള്ള തരത്തിൽ വേറെ, അങ്ങനെ നമ്മുടെ ജോലിയിൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അതെൻ്റെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്.